ഈശോമിശിഹ ഐക്യ സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുവചനം വിശുദ്ധ മർക്കോസിന് സുവിശേഷം 11:23 തിരുവചനങ്ങൾ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് വിടന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നു സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കപ്പെടും. അതേ പ്രിയരെ, കർത്താവിൻ്റെ വചനം പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കും. അതെ, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് ക്ഷമയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്കറിയാം, കുരിശിൽ കടന്ന് മരണവേദന അനുഭവിക്കുമ്പോഴും അവനെ ഉപദ്രവിക്കുന്ന പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അതെ, ഈശോ ക്ഷമിച്ചുകൊണ്ടാണ് മരിക്കുന്നത്, ഈശോ സഹിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. ഈശോ അവിടെ നിൽക്കുന്ന, ഈശോയെ നോക്കിക്കരയുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈശോ മരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ഒരു ക്ഷമയായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും നിറഞ്ഞ നിറകുടമായിരിക്കണം പ്രാർത്ഥന. അതെ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിനെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ പകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ കണ്ടെത്തുകയും അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും അവരെ കാണുമ്പോൾ അവരോട് ക്ഷമ പറയുകയും ചെയ്യണം. അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൻ്റെ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അത് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുന്ന കാര്യം സാധിച്ചു കിട്ടി എന്ന് വിശ്വസിച്ച് സ്തുതിച്ചു കൊണ്ടുപോകണം പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ അലസരായി അസ്വസ്ഥരായി അശ്രദ്ധയോടെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഹൃദയവും മനസ്സും പൂർണ്ണമായും കർത്താവിൻ സന്നദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കണം. അവിടുന്ന് പറയുന്നുണ്ട്, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. അതെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോ പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് വിടർന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നു സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കണം, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, ത്യാഗം സഹിച്ചു പ്രാർത്ഥിക്കണം, എളിമയോടെ പ്രാർത്ഥിക്കണം. നമുക്കതുകൊണ്ട് ദൈവമേ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ നമ്മുടെ അടുക്കൽ വരുന്ന ഓരോരുത്തരെയും സഹായിക്കുവാൻ പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.